ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കയ്യോന്നി വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് നമ്മുടെ പാടത്തൊക്കെ കണ്ടുവരുന്ന കയ്യോന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സസ്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സസ്യമാണത് മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ അതിൻ്റെ നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒരു പിടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേരൊന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ തണ്ടും ഇലയും പൂവൊക്കെ നമുക്ക് വേണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം തൊടിച്ചെടുത്തിന് ശേഷം ഞാനിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു അലോവേരയുടെ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം കുത്തി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞ കറൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക ഒരാഴ്ചത്തേക്കുള്ള മാസ്ക്കാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തലക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും നല്ല ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അത് രണ്ട് ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രൂപത്തിൽ തലയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ നീരാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ അങ്ങനെ ചെയ്യാമായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മുടെ തലയിലൊക്കെ നല്ല പിടിക്കാനൊക്കെ സഹായിക്കുക അങ്ങനെ ചെയ്യായിരിക്കും ഞാനിപ്പോൾ ഇതിൻ്റെ നീരെടുത്തിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ മുടിയിൽ നല്ല പോലെ ഓയില് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ മാസ്ക് തേച്ച് പിടിപ്പിക്കേണ്ടത് ഒരു ഒരമണിക്കൂർ നേരം മുന്നേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല പോലെ മസാജ് ചെയ്തിട്ട് മുടിയുടെ എൻഡ് വരെ നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂ അല്ലെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എയർ മാസ്ക് ആണത് അപ്പോൾ നിങ്ങൾക്ക് ഡയലി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആ കാലം മുടി കൊഴിച്ചിൽ ഇതൊക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാസ്ക്കാണത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പാടത്തൊക്കെ കിട്ടുന്ന ഈ ഒരു കഞ്ഞുണ്ണി പറിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാസ്ക്കാക്കി എടുക്കേണ്ട പണിയേ ഉള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം